അസംഭവമാക്കി അത് വേറെന്തോ ജീവി അത് കിട്ടി ഓക്കെ ബാ. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഹോം ടൂർ ആയിട്ടാണ്. അപ്പൊ ഈ വീട്ടിലേക്കുള്ള ഒരു വഴിയാണ് കേട്ടോ. അപ്പൊ പിന്നെ അവിടെ അപ്പുറത്തൊരു വീടും കൂടെ ഉണ്ട്. അപ്പൊ ഈ വീട്ടിലെ ഈ വീടാണ് ലാസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. ഈ വീട്ടിലേക്കുള്ള വഴിയാണ് ഈ വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വീടൊക്കെ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് കാണാം. അപ്പൊ നമ്മുടെ ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണുള്ളത്. സിറ്റ് ഔട്ട് പറയുമ്പോൾ കുറച്ച് നീളത്തില് കുറച്ച് വീതിയിലൊക്കെ ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ച് നല്ല സൗകര്യത്തിന് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു സിറ്റ് ഔട്ടിന്റെ ചുമരിന് കൊടുത്തിട്ടുള്ളത് മുട്ടാണ്. മുട്ട് ഇപ്പൊ നമ്മളിതുപോലെ തൈലും ഇതുപോലെ തന്നെ ഉണ്ട്. ഇത് മുട്ട് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ഈ സിറ്റ് ഔട്ടിന്റെ ഡോർ എന്നൊക്കെ പറഞ്ഞാല് ഡോറിന്റെ ഒരു എന്താ കുറച്ച് മുമ്പൊക്കെ ഉള്ളൊരു പണ്ടത്തെ ഒരു ഡോറൊക്കെ ഉണ്ടല്ലോ, അതേപോലെ ഡോറൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനിപ്പോ ഇങ്ങനെയൊക്കെ ഒന്നും അധികം ജനലിനൊന്നും കാണുന്നില്ല. ചെറിയ 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 ഇതുണ്ടാവല്ലോ, എന്താ പറയാ, ജനൽ പൊളി ഇല്ലേ, ഇതുപോലെയൊക്കെ ആണ് ഒരു ആ മുന്നിൽ ഫ്രണ്ട് ഭാഗത്തെ വാതിലിന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മള് ഇവിടെ ഈ സീറ്റ് ഔട്ടിൽ തന്നെ ഇപ്പൊ പറഞ്ഞില്ലേ നാനോ വൈറ്റ് ഒക്കെ വിരിച്ചിട്ടുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വുഡിൽ തന്നെ ഉള്ള ഒരു നല്ലൊരു സീറ്റിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഫ്ലോറിൽ എന്ന് പറഞ്ഞാൽ ഈ വീടിന്റെ മൊത്തം മാർബിൾ ആണ്. ഈ ഒരു കളറിൽ എന്ത് പറയാ, ഒരു ഏത് കളറാണ് പറയണ്ടേന്ന് എനിക്കറിയില്ല, അങ്ങനത്തെ ഒരു കളറ്. പിന്നെ സീലിംഗ് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു സീലിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വീടിന്റെ അകം ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ കേറുമ്പോ തന്നെ വീടിന്റെ ഈ ഒരു സൈഡിലായിട്ടാണ് ലിവിംഗ് ഏരിയ വരുന്നത്. അപ്പൊ വീടിന്റെ അകത്ത് ഫുള്ളായിട്ടും ഓഫ് വൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോ നമ്മള് ഈ ഇന്റീരിയർ ഒക്കെ നല്ല കുറച്ച് ഇതായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വുഡിന്റെ കളറും ഓഫ് വൈറ്റ് ആയിട്ട് തന്നെ ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്താ പറയാ, സീലിംഗ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് മാച്ചാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മള് സോഫ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഒരു അത്യാവശ്യം ഒരു നല്ല വലിയൊരു ലിവിംഗ് ഏരിയ അല്ല, ഒരു അത്യാവശ്യമുള്ള ഒരു പാകത്തിനുള്ള ഒരു ലിവിംഗ് ഏരിയ ആണ്. പിന്നെ ഈ സൈഡിലായിട്ട് വരുന്ന ഫുള്ള് ജനലാണ് വരുന്നത്. ഈ സൈഡിലായിട്ട് വരുന്നത് ഫുള്ള് ഒരു ലൈറ്റിംഗ് കൊടുത്തിട്ടുള്ളൊരു മോഡലായിട്ടുള്ള ഒരു സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്ര ഒരു പറഞ്ഞോളൂ. പിന്നെ അതിലൊരു സീലിംഗ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമായിട്ട് ഇപ്പൊ ഈ ഒരു മാർബിളായിട്ട് ഇങ്ങനെ അടിയിൽ ഫുള്ള് ഞാൻ പറഞ്ഞില്ലേ, താഴെ ഫ്ലോർ ഫുള്ള് ചെയ്തിട്ടുള്ളത് മാർബിളാണ്. ഈ ഒരു വർക്ക് ഉണ്ടല്ലോ, അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ചെയ്തത്. രണ്ട് സൈഡിലായിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു കുറച്ച് പഴയ മോഡലായിട്ടുള്ള ഒരു ഹാഫ് ചാർ കൊടുത്തിട്ടുള്ളത്, കുറച്ച് കുറച്ച് മുന്നേ ഉള്ള ഒരു മോഡലിലാണ്. അപ്പൊ നമുക്ക് ഇനി ബെഡ്റൂം കാണാം. അപ്പൊ ഇവിടെ തന്നെ ഈ ഒരു രണ്ട് ബെഡ്റൂമിന്റെ ഇടയിലായിട്ടാണ് നമ്മുടെ നിസ്കാര റൂം വരുന്നത്. ഇതാണ് നിസ്കാര റൂം. ഇതൊരു പാകത്തിന് വലുപ്പൊക്കെ ഉള്ള ഒരു നിസ്കാര റൂമാണ്. അപ്പൊ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഇപ്പൊ ഇവിടെ ഫുള്ള് പ്ലൈവുഡിലാണ് വാർഡ്രോബ് ആയാലും കട്ടിലായാലും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സീലിംഗ് ബ്ലാക്കും വൈറ്റും, ബ്ലാക്കിലും വൈറ്റിലും ആണ് സീലിംഗ് കൊടുത്തിട്ടുള്ളത്. ഉച്ചതി കാണുമ്പോ അതൊരു ഗ്രേ കളറിലാണ് തോന്നുന്നത്. ഗ്രേ കളറിലാ, ബ്ലാക്ക് ആണ് കേട്ടോ. ബ്ലാക്ക് ആണ് കാണുന്നത്, പിന്നെ അല്ല കാണുന്നതല്ല, അതിൽ ഗ്രേ ആണ് കാണുന്നത്. റിയൽ ആയിട്ട് കാണുമ്പോ ബ്ലാക്ക് ആണ്. പിന്നെ വാർഡ്രോബ് ആയാലൊക്കെ ഒരു പാകത്തിന് വലുപ്പത്തിലൊക്കെ ആണ് വാർഡ്രോബ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പൊ നമ്മള് സാധാരണ അവിടെ നിന്ന് നല്ല വലുപ്പത്തിൽ തന്നെ കാണുന്നുണ്ട്. ഈ ഒരു എന്താ പറയാ, ഉള്ളിലേക്ക് ചുമരിന്റെ ഉള്ളിലേക്ക് എന്താ പറയാ, നമ്മള് വാർഡ്രോബ് വെക്കുമല്ലോ, അതല്ല സാധാരണ നമ്മൾ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് തന്നെയാണ് കേട്ടോ. ഇവിടെ ഫിറ്റ് ചെയ്ത് ഉണ്ടാക്കിയ വാർഡ്രോബ് തന്നെയാണ്. പിന്നെന്താ, പിന്നെന്താ ഈ ഒരു, പിന്നെ ഇവിടെയാണ് നമ്മള് സാധാ ടോയ്ലറ്റ്. ഒരു എന്താ ഗ്രേയും ക്രീമും ഒക്കെ ആയിട്ടുള്ള ഒരു ടൈല് കൊടുത്തിട്ടുള്ളത്. പിന്നെ CCTV ഒക്കെ ഇവിടെ തന്നെയാണ് നമ്മുടെ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂമത്തിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി അടുത്ത ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഈ ബെഡ്റൂം പറഞ്ഞാല് അതിന് മാസ്റ്റർ ബെഡ്റൂമിന്റെ തൊട്ടപ്പുറത്ത് തന്നെയുള്ള ബെഡ്റൂം ആണ് വരുന്നത്. അപ്പൊ ഇതും അതുപോലെ തന്നെയാണ്. ഇവിടെ ഉള്ള എല്ലാ ഫർണിച്ചറും പ്ലൈവുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഓഫ് വൈറ്റും ഒരു ഗ്രേയും ആണ് ഇവിടുത്തെ സീലിംഗിന്റെ അടുത്ത്. നല്ല ഭംഗിയുള്ള സീലിംഗ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്, സിമ്പിൾ ആയിട്ട്. പിന്നെ
ഇതാണ് അവര് മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് തോന്നുന്നത്. പിന്നെ എങ്ങനെയാലും ഇപ്പൊ കുഴപ്പമില്ല, എല്ലാ മാസ്റ്റർ ബെഡ്റൂം ആണ് വിചാരിച്ചത്. പിന്നെ നല്ലൊരു ഇപ്പൊ മിററൊക്കെ കൊടുത്തിട്ട് മിററിന്റെ ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു എന്താ പറയാ ടോയ്ലറ്റ് സെയിം പാറ്റേൺ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മുതലാളി അപ്പൊ നമ്മുടെ വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോ ഈ സൈഡിൽ വരുമ്പോ ലിവിങ് ഏരിയ കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ നേരെ വരുന്നത് ഡൈനിങ് ഏരിയക്കാണ്. അപ്പൊ ഡൈനിങ് ഏരിയന്റെ സ്റ്റെയർകേസിന് താഴെയായിട്ട് നല്ല സ്റ്റോറേജിന് കൊടുത്തിട്ടുണ്ട്. നല്ല ഉഷാറായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് ഏരിയ. പിന്നെ ഈ ഒരു സൈഡിലാണ് നമ്മുടെ വാഷിംഗ് ഏരിയ കൊടുക്കുന്നത്. ഈ ഒരു സൈഡിലാണ് അതൊരു വിശാലമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല വലുപ്പത്തിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് ഒരു സീറ്റിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളത് ഈ ഒരു ഡൈനിങ് ടേബിൾ ആണ്. ഡൈനിങ് ടേബിൾ എന്ന് പറയുമ്പോൾ നാനോ വെയ്റ്റ് ആണ് കൊടുത്തിട്ട്, നല്ല വീതിയും വലുപ്പും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ നല്ല ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ സീലിംഗ് ആണ്, സീലിംഗ് ഇതാ നല്ല റിച്ച് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് സീലിംഗ് ഇടാ. അപ്പൊ ഇതാ ആ സൈഡാ നമ്മുടെ ലിവിംഗ് ഏരിയ കണ്ട അതേ സെയിം സാധനം ഇവിടെ ഉണ്ട്. ബർഗോളൊക്കെ പറയും പിന്നെ ഇനി പനി വേറെ വരുന്നോ എന്ന് എനിക്കറിയില്ല. ഇതിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത് വാൾപേപ്പർ ആണ്, വാൾപേപ്പർ ആണ് ഇതിന്റെ അകത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിലൊരു കളറാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് കിച്ചൺ ഒന്ന് പോയോക്കാം. അപ്പൊ കിച്ചണാണ്, കിച്ചൺ ഇതാ ഒരു എന്താ പറയാ ഒരു ചെറിയ കിച്ചൺ തന്നെയാണ്, മെയിൻ കിച്ചൺ ആണിത്. അപ്പൊ ഇവിടെ തന്നെ കുറച്ച് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, എന്താ പറയാ കിച്ചൺ സെറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്, സ്റ്റോറേജ് ഏരിയ ഉണ്ട്, എന്താ പറയാ അതിനെന്താ പറയാ സ്റ്റോറേജ് റൂം, സ്റ്റോറേജ് റൂം. ഇതിലെന്തോ പേരുണ്ടല്ലോ, ഓ വന്നോയി, എന്താ പറയാ മതി വേണ്ട നമുക്ക് ഇനി മുകളിൽ വരാം. മുകളിലോ സ്റ്റോറേജ് ഏരിയ ഉണ്ട്. അപ്പൊ ഇതിലൊരു എന്താ പറയാ വുഡും വൈറ്റും കൂടെ ആയിട്ടുള്ള ഒരു ഡീലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ ഇതിൽ തന്നെയാണ് എന്താ പറയാ പ്ലൈവുഡിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ കിച്ചണിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ കിച്ചണിന്റെ നല്ല ഒരു ബോൾ ഉണ്ട്, അല്ല ബോൾ അല്ല ഈ കിച്ചണിന്റെ പറഞ്ഞാലിപ്പോ ഇതിലാണ്. ആദ്യം നമ്മള് വാർത്തിട്ട് ചെയ്യുമല്ലോ, വാർത്തിട്ട് ചെയ്തിട്ട് പിന്നെ ഡോർ വെച്ചുകൊടുക്കൂലേ, അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഈ കിച്ചണില്. പിന്നെ ഇതിന്റെ ഒരു വുഡിന്റെ കളറും എന്താ പറയാ വൈറ്റും കൂടെ ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പിന്നെ വലിയൊരു സംഭവം ഇവിടെ പറയാനില്ല. ഇനിയിപ്പോ നമുക്ക് വർക്ക് ഏരിയക്ക് പോവാം. വർക്ക് ഏരിയ എന്ന് പറഞ്ഞാലിപ്പോ മെയിൻ ആയിട്ട് മെയിൻ കിച്ചൺ ആണത്. വർക്ക് ഏരിയ പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു വലുപ്പത്തിലാണ് ഈ വർക്ക് ഏരിയ കൊടുത്തിട്ടുള്ളത്. വർക്ക് ഏരിയയുടെ ഈ ഒരു സൈഡില് ആണ് ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ അടുപ്പ്, നമ്മളെ നാടൻ അടുപ്പല്ല, എന്താ പറയാ ആലുവ അടുപ്പ്, അതിന്റെ പേര് ആലുവ അടുപ്പ്. ആലുവ എന്താ പറയാ സംഭവം അടുപ്പില്ലാത്തോണ്ട് ഇത് തുറക്കാൻ പറ്റില്ല, തുറക്കാൻ പറ്റൂ. പിന്നെ ഈ ഒരു സൈഡിൽ ഗ്യാസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് കിച്ചണ് ഇവിടെ അതുപോലെ തന്നെ ഇങ്ങനെ വാർത്തിട്ട് അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ കയ്യില് എന്താ പറയുക ഗ്രാനൈറ്റ് ഒട്ടിച്ചതിന് ശേഷം അങ്ങനെ നമ്മള് ഇതൊക്കെ വെക്കുമല്ലോ, അങ്ങനെ തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ സിങ്ക് എന്ന് പറഞ്ഞാല് രണ്ട് പൈപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, സ്ക്വയർ ആയിട്ടുള്ളൊരു സിങ്ക് ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഞാന് പറയുന്നത് എന്ന് വെച്ചാല് സ്ക്വയർ സിങ്ക് ആവുമ്പോ എല്ലാരും ശ്രദ്ധിക്കുക, പിന്നെ ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന കിച്ചണില് സ്ക്വയർ ആയിട്ടുള്ള ഇതാകുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, നമ്മള് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ അനുഭവിക്കുന്ന ഒരു സംഭവമായതോട് പറയാണ്. പിന്നെ ഈ ഒരു സൈഡ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. എന്താ പറയാ ഡോർ ഒന്നും കൊടുക്കാതെ തന്നെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. കച്ചറായിട്ട് ചെയ്യുമ്പോ ഒരു എന്താ പറയാ എല്ലാം വലിച്ചു വാരി ചെയ്യുമ്പോ ഭംഗി ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ചെയ്യാണെന്ന് നല്ല ഉഷാറായിട്ടുണ്ട് അത്. അപ്പൊ ഇവിടെ ചെറിയ ഗ്യാസ് അടുപ്പ് ഇങ്ങനത്തെ സംഭവങ്ങളാണ് വർക്ക് ഏരിയയിൽ ഉള്ളത്. പിന്നെ പുറത്തേക്കുള്ള ഡോറാണ്. അപ്പൊ നമുക്ക് വീടിന്റെ മുകളിലേക്ക് കയറാം, സ്റ്റെയർകേസ് കയറാം. അപ്പൊ സ്റ്റെയർകേസ് കേട്ടോ നല്ല നീളത്തിൽ തന്നെ പോയിട്ടത്. അപ്പൊ സ്റ്റെയർകേസ് കയറിയിട്ടും പോയോ. അപ്പൊ സ്റ്റെയർകേസ് കയറി ഇങ്ങനെ വരുമ്പോ തന്നെ മുകൾക്ക് നോക്കുമ്പോ നല്ലൊരു സീലിംഗ് തന്നെയാണ് കാണുന്നത്. നല്ല റൗണ്ട് ആയിട്ടൊക്കെ പിന്നെ ഈ ഒരു സൈഡൊക്കെ ആയിട്ട് ഇങ്ങനെ പർഗോള വെക്കും. പോരട്ടെ പോരു. അപ്പൊ ഇതാ മുകൾക്ക് ഇങ്ങനെ കയറി കയറി വരുമ്പോ നല്ലൊരു വിശാലമായിട്ടുള്ള വലിയൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് മുകളിലത്. വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ മുകളിലാവുക. അപ്പൊ എന്താ പറയാ ആ നമ്മുടെ ബെഡ്റൂമിലേക്ക് ഇട്ടിട്ടുള്ളൂ.
ഇവിടെ പിന്നെ ആള് കുറവായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കിടക്കാട്ടോ. പിന്നെ അപ്പൊ ഇവിടെയാണ് ഇതൊരു അതുപോലെ തന്നെ താഴെ സെയിം ബെഡ്റൂം ആണ് ഉള്ളത്. പിന്നെ ഇതിന്റെ സീലിംഗ് എന്ന് പറഞ്ഞാല് കോർണറായ ഭാഗമായതുകൊണ്ട് തന്നെ ഈ രീതിയിലാണ് വരുന്നത്. എന്താണ് നിശബ്ദത? നിശബ്ദത ഞാൻ സ്റ്റെപ്പ് കയറി അവിടെയൊക്കെ താഴെ ലോങ് ടൂർ എടുക്കാൻ ചില്ലറ കാര്യമൊന്നുമല്ല. ഭയങ്കര എന്താ പറയാ ക്ഷീണമുള്ള പരിപാടിയല്ലേ ലോങ് ടൂർ എടുക്കാന്ന് പറയുമ്പോ. അപ്പൊ എന്താ ഇനിയിപ്പോ ഈ ബെഡ്റൂമത്തിൽ കാര്യം ഇവിടെ ബാത്റൂമുണ്ട്. പക്ഷെ ഇവിടെ ഈ ബാത്റൂമിനുണ്ടോ ഡോറിന് ഇങ്ങനെ ഒരു കോണിയൊക്കെ ഉണ്ട്. സ്റ്റെയർകേസിന്റെ ഒരു മതി മതി പോട്ടെ പോട്ടെ പോട്ടെ. അപ്പൊ ഇവിടെ പിന്നെ ഇതിന്റെ പേരറിയില്ല അത് ആ സംഭവമാക്കി. പക്ഷെ എല്ലാ മുകളില് ഫുള്ള് തന്നെ ഉണ്ട്. ഇവിടെ ഭയങ്കര എക്കോ ആണ്. പിന്നെ പുറത്തേക്ക് മൂന്ന് ബെഡ്റൂം തന്നെ മൂന്ന് ബെഡ്റൂമും സെയിം ആയിട്ട് വരുന്നത്. ഇത് മുകളിൽ തന്നെ ഇതൊരു വ്യത്യാസം തന്നെ ഉള്ളു കേട്ടോ. മുകളിൽ പറഞ്ഞാല് ഈ ഒരു കോർണർ ആയി വരുന്നുണ്ട്. എന്താണ് ഇനി പറയാം, സീലിംഗിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇവിടെ വരെ ഡോറിന്റെ സാധനം. പിന്നെ ഇത് പുറത്തേക്കുള്ള ഇവിടെ സമയം കണ്ടില്ല ഡോറിലേക്കോ. ഇത് പുറത്തേക്കുള്ള സീറ്റ് ഔട്ടാണ്. അപ്പൊ തുറന്നു അപ്പൊ ആ സീറ്റ് ഔട്ടിലേക്ക് ജനലാ പുറത്തേക്ക് ചെറിയ ജനലൊക്കെയാണ് മലയാളി. എപ്പോത്തിനപ്പുറത്തെത്തി അങ്ങനെ ചാടി എങ്ങനെയാണ് ചാടല്? ഇതേപോലെ തന്നെ അവര് ചാടണം. കാണിച്ചു എങ്ങനെയാണ് ചാടില്ലെന്ന് ആൾക്കാർക്ക് അറിയാതെയല്ലേ അവിടെ നിൽക്കുക. ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയാ മതി. മുകൾക്ക് മുകളില് നല്ല പിന്നെ ഞാന് പോയിട്ടാണ് നമ്മളെ ഇതില് കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്ല ഞാൻ എന്താ പറഞ്ഞറിയോ, ഇങ്ങോട്ട് ചാടുന്ന് വന്ന് ഇങ്ങോട്ടൊരു വൈ ഇല്ല കാണിച്ചിരണേ. എങ്ങനെയാണ് അങ്ങോട്ട് പോലെ പോവാ അങ്ങോട്ട് പോവാ. ഞാൻ തന്നെ ക്ലിപ്പ് എന്തെങ്കിലും വേറെ ഗ്ലൂക്കോസിലേക്ക് അപ്പുറത്തേക്ക് ചാടരുത് കേട്ടോ. അത് വേണ്ട കുഴപ്പമില്ല അങ്ങോട്ട് ചാടണ്ട. കൂടുതലാണ് അപ്പോട്ടെ ഡോറർക്കോ അസിസ്റ്റന്റിനെ പറയുന്നത്. ആ ലാസ്റ്റ് ബെഡ്റൂം ഹൈറ്റ് റൂം ഫുള്ള് ഇട്ടിട്ടില്ല എന്നാണ് എന്റെ ഒരു നിഗമനം. ആ ഓക്കെ ഇപ്പൊ സെറ്റ് വെറുതെ അല്ലേ. നിങ്ങള് ഭയങ്കര കറുപ്പ് ലൈറ്റിന്റെ കളറാണ് അല്ലല്ലല്ല നിങ്ങള് തന്നെ ഫിൽറ്ററാണ്. അത് വേറെന്തോ ജീവിയാണ്. അത് കിട്ടി കിട്ടി അത് കിട്ടി കിട്ടി ഫുള്ള് കിട്ടിക്കണ് പോരി. അടുത്തത് അടുത്തതില്ല നഞ്ഞി പോരി പോവാ. ഓക്കെ ബാ. അപ്പൊ അപ്പൊ ശരി ഇനി അടുത്ത ലോങ് ടൂർ ആയിട്ട് വരാം. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ വീഡിയോ കാണുമ്പോ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യട്ടോ. നമ്മള് കുറച്ച് കഷ്ടപ്പാടന്നെ ലോങ് ടൂർ എന്തല്ലേ ചില്ലറ കാര്യമൊന്നുമല്ല. അപ്പൊ നമ്മള് ഇങ്ങനെ കാണുന്ന പോലെ ഇങ്ങനെ കയറുന്ന മാത്രല്ലേ കൊറേ പണിയാണ്. എന്തായാലും ശ്വാസം കണ്ടില്ലേ ശ്വാസം വിടാനൊന്നും നേരമില്ല. വീഡിയോ എന്തായാലും കാണാം. ഇനി ഇതുപോലുള്ള ഓഫ് ടൂറുകളൊക്കെ അടിപൊളി ഓഫ് ടൂർ വരും. ഓഫ് ടൂർ മാത്രമല്ല അല്ലാതെ വീടിനെ സംബന്ധിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളായിട്ട് ഇൻഷാല്ലാഹ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കിനും കൂടെ ക്ലിക്ക് ക്ലിക്ക്. അപ്പൊ ഓഫ് ടൂർ എടുത്ത് കുഴങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ അമ്മൻ്റെ മോളെ വീടും കൂടെ ആണ് കേട്ടോ. അത് പറയാൻ മറന്നു അതിനടുപ്പൊന്നും കൂടി വന്നത്.
പറയാൻ മറന്നാണ് സംഭവം. അപ്പൊ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാ. പിന്നെ ശാമോനെ എവിടെ പഠിക്കുന്നു ശാമോനെ? മലബാറിൽ ഇങ്ങനത്തെ ചാട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ശാമോൻ ഒന്ന് പറയാ. അല്ലേ, എവിടെ പഠിക്കുന്നത്? എത്രാം ക്ലാസ്സിലാ? ഒന്നിലാണ്. ആ ശരി, ഒന്നിലാണ്. രണ്ട് ഭാവിയിലെ ചാട്ടക്കാരനാണ്. കുട്ടികളോടൊക്കെ പറയാം. ഇനി സബ്സ്ക്രൈബ് ചെയ്യാ. ഓക്കെ എന്നാ. ഓക്കെ, ഇതെന്താ ലേലം വിളിയാ? ലേലം വിളിയില്ല.